നമസ്കാരം. കോവിഡ് മൂലം ഇന്ത്യ ശവപ്പറമ്പാകും എന്ന് കരുതി വാർത്തകൾ നൽകാൻ അച്ചുനിരത്തി കാത്തിരുന്നവരാണ് മലയാള മാധ്യമങ്ങൾ. ഇവർ ഇപ്പോൾ നിരാശയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇതാണ് മോഡിഫൈ ഇന്ത്യ. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗം രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചെങ്കിലും അതിനൊരു വാർത്താ പ്രാധാന്യവും നൽകാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് ലോകത്തിലെ പല വിദഗ്ധരും പ്രവചിച്ചത് ഇന്ത്യ കോവിഡിൽ തകർന്നടിയുമെന്നായിരുന്നു. 130 കോടി ജനതയുള്ള ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് 70 മുതൽ 80 കോടി വരെ ജനങ്ങൾക്ക് കോവിഡ് ബാധിക്കുമെന്നും 20 ലക്ഷം പേരെങ്കിലും മരിക്കും എന്നായിരുന്നു. പക്ഷേ രാജ്യം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കോവിഡിനെ അതിജീവിച്ചു. അതുമാത്രമല്ല മറ്റു രാജ്യങ്ങളെയും കോവിഡിനെ നേരിടാൻ സഹായിച്ചു. ലോകം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്നപ്പോൾ ഇന്ത്യ ലക്ഷക്കണക്കിന് വിദേശ ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു. ഇന്ത്യയിലുണ്ടായിരുന്ന 100,000-ത്തിലധികം വിദേശികളെ അവരവരുടെ നാടുകളിൽ എത്തിച്ചു. 150-ൽ അധികം രാജ്യങ്ങൾക്ക് എസൻഷ്യൽ മെഡിസിൻസ് നൽകി. വെറും 12 ദിവസം കൊണ്ട് 23 ലക്ഷം ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിൻ നൽകി. ലോകത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിൽ ഇന്ത്യ 2 കോടി വാക്സിനുകൾ വിവിധ രാജ്യങ്ങൾക്ക് നൽകി. 92 രാജ്യങ്ങളാണ് ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. മാർച്ച് 2020 PPE കിറ്റ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ വെറും 10 മാസം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് വാക്സിൻ നിർമ്മാതാക്കളും കയറ്റുമതിക്കാരുമായി മാറി. ഇതാണ് ഇന്ത്യക്കാർ കാണാൻ ആഗ്രഹിച്ച മാറ്റം. പക്ഷേ ഇന്ത്യ ഇങ്ങനെയാകരുതെന്നാണ് കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങളും മതഭ്രാന്തന്മാരും വിദേശത്തു നിന്ന് രാജ്യത്തിന് വേണ്ട എല്ലാ ഇറക്കുമതിയിലും കമ്മീഷൻ പറ്റിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നത്. ചൈനയുടെ വാക്സിൻ പാകിസ്ഥാന് പോലും വിശ്വാസമില്ലാത്തതിൽ പോളിറ്റ് ബ്യൂറോയും നിരാശരാണ്. അതിനേക്കാൾ വലിയ വേദന ക്യൂബൻ ആരോഗ്യ രംഗത്തുള്ള തള്ളുകൾ തകർന്നു പോയതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവരെല്ലാം അസ്വസ്ഥരാണ്. ശരിക്കും കോവിഡ് മൂലം ഇന്ത്യ ശവപ്പറമ്പാകുമെന്ന് കരുതി വാർത്തകൾ നൽകാൻ അച്ചുനിരത്തി കാത്തിരുന്നവർക്ക് മുന്നിൽ ഇപ്പോൾ തെളിയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ അന്റോണിയോയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇതാണ് മോഡിഫൈഡ് ഇന്ത്യ. ആഗോള വാക്സിനേഷൻ പ്രചാരണത്തിൽ ഇന്ത്യക്ക് പ്രധാന പങ്കുവഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സെക്രട്ടറി അന്റോണിയോ. ഇന്ത്യയുടെ വാക്സിൻ ഉൽപാദന ശേഷിയെ ലോകത്തിന് ഇന്നത്തെ ഏറ്റവും മികച്ച സ്വത്തായി അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാക്സിനുകളുടെ ഉൽപാദനം ഇന്ത്യയിൽ വളരെ ഉയർന്ന തലത്തിലാണെന്ന് തനിക്കറിയാം. അതിനായി ഞങ്ങൾ ഇന്ത്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. വാക്സിൻ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സഹകരണവും UN വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആഗോള പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ സാധ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും മികച്ച സ്വത്താണ് ഇന്ത്യയുടെ ഉൽപാദന ശേഷിയെന്ന് ഞാൻ കരുതുന്നു. അത് പൂർണ്ണമായും ഉപയോഗിക്കണമെന്ന് ലോകം മനസ്സിലാക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 55 ലക്ഷത്തിലധികം കൊറോണ വൈറസ് വാക്സിൻ വിവിധ രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയതിന് പിന്നാലെയാണ് UN മേധാവിയുടെ ഈ പ്രസ്താവന. അതേസമയം ഒമാൻ, കരീബിയൻ രാജ്യങ്ങൾ, പസഫിക് ദ്വീപ് സംസ്ഥാനങ്ങൾക്ക് വാക്സിനേഷൻ ഡോസുകൾ സമ്മാനമായി നൽകാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി വിദേശകാര്യ മന്ത്രാലയം വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ലഭ്യമാക്കാൻ പല രാജ്യങ്ങളിലും താൽപ്പര്യവുമുണ്ട്. പകർച്ചവ്യാധിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര സഹകരണത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.